യേശു ക്രിസ്തുവിൽ വാത്സല്യ സഹോദരി സോന്മാരെ നിങ്ങൾക്കേവർക്കും ക്രിസ്തു യേശുവിൻ്റെ അതിധന്യമായ നാമത്തിൽ എനിക്കുള്ള സ്നേഹവന്ദനങ്ങളെ ഈ സമയത്ത് പ്രകാശിപ്പിക്കുന്നു എഫിയ ലേഖന പഠനത്തിൻ്റെ മുപ്പത്തി ഏഴാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ബഹുമാന്യ ശ്രോതാക്കളെയും ഹാർദവുമായി ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം എഫ് ലേഖനം ആറാമധ്യായത്തിന്റെ ചില വാക്യങ്ങളാണ് അതിൽ നാം വായിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച ഭാഗം തന്നെയാണ് മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിന് അതിന്യായമല്ലോ നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായ്സോടെ ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്വത്തോടു കൂടിയ ആദ്യ കൽപ്പന ആകുന്നു പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശിലും പോറ്റി വളർത്തിവെ നാം ഇതിന്റെ ആദ്യ ഭാഗത്ത് ക്രിസ്തീയ മാതാപിതാക്കളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രിസ്തീയ പിതാക്കന്മാരെ കാണും കുറിച്ചാണ് വിശ്വാസഭവനത്തുള്ള ക്രിസ്തീയ പിതാക്കന്മാരെ സംബന്ധിച്ചാണ് ക്രിസ്തീയ പിതാക്കന്മാരെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെ പിതാക്കന്മാരോട് പറയാണ് പിതാക്കന്മാരെ നിങ്ങളെന്ത് ചെയ്യണം നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിഷിയിലും പത്യോപദശിലും പോറ്റി വളർത്തുകയും കർത്താവിന്റെ ബാലശിഷ്യയിലും പത്യോപദശലും അവരെ പോറ്റി വളർത്തുവി ദൈവസന്നിധിയിൽ വളരെ സ്തുത്യർഹമായ നിലയിൽ നാം പഠിക്കേണ്ട ഒരു പാഠഭാഗമായിട്ടാണ് ഈ പാഠഭാഗം ഇരിക്കുന്നത് ഇതിന്റെ ആദ്യ ഭാഗത്തെ പോസ്റ്റണലായി പോലീസ് പറഞ്ഞു മക്കളെ നിങ്ങളുടെ അമ്മയ്പമാരെ കർത്താവിൽ അനുസരിപ്പി നിനക്ക് നിങ്ങൾക്ക് നന്മയുണ്ടാകുവാനും ദീർഘായ്ചാകുവാനും നിന്റെ അമ്മയെയും അപ്പനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദത്വത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു എന്ന് പഠി കാലഘട്ടം വളരെ ഉരുണ്ടുമാറി ഇന്ന് വിദ്യാസമന്നതയും സാംസ്കാരികതയും ഒക്കെ വർധിച്ച ഈ കാലഘട്ടത്തിൽ മിക്ക ഭവനങ്ങളിലും മക്കൾക്ക് മാതാപിതാക്കൾ ഒരു വിഷയമല്ലാതെയായിത്തീർന്നിട്ടുണ്ട് ബഹുമാനം തീരയില്ലാതെ ഭിക്ഷക്കാരോട് സംസാരിക്കുന്നതുപോലെയും അന്യരോട് സംസാരിക്കുന്ന പോലെയും ധിഖ്യാരമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന അപൂർവം ചില ഭവനങ്ങളിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാൽ ദൈവത്തെ ഭയപ്പെട്ട് കർത്താവിനെ സ്നേഹിച്ച് ദൈവപ്രമാണങ്ങളെ അനുസരിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പോസ്റ്റണലായ പോലൂസ് ഇവിടെ പറയുകയാണ് നിങ്ങൾ കർത്താവിൽ നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിപ്പി അവരെ ബഹുമാനിപ്പി നിനക്ക് നന്മയുണ്ടാകുവാനും ദീർഘായ് ഉണ്ടാകുവാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക അതിനുശേഷം പറയുകയാണ് പിതാക്കന്മാർക്ക് മക്കളോടുള്ള കടമയെ സംബന്ധിച്ച പോലെ പറയാണ് അതിന്റെ ആറാമത്തെ ഏതെങ്കിലും നാലാം വാക്യം ആറിന്റെ നാല് അവിടെ പറയുമ്പോൾ പറയുന്നത് ഈ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണം കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിഷിയിൽ അവരെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിഷ്യയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവീൻ എന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ പ്രധാനമായി പറയുന്ന ഒരു കാര്യമാണ് മക്കളെ വളർത്തുന്ന വിഷയത്തെ സംബന്ധിച്ച് മക്കൾക്ക് ആഹാരം അവരുടെ ഫിസിക്കൽ വളർച്ചയ്ക്ക് വേണ്ടി കൊടുക്കുന്ന പോലെ തന്നെ അവരുടെ ആധ്യാത്മികമായ ജീവിതത്തിന്റെ അഭിവൃദ്ധിയിലാക്കി അവർക്ക് നൽകേണ്ട പത്യോപദേശം മാതാപിതാക്കൾ പ്രത്യേകിച്ച് പിതാക്കന്മാർ നൽകണം എന്നാണ് അപ്പോസ്റ്റിലി ഭാഗത്ത് പറയുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ അങ്ങനെ പിതാക്കന്മാർ മക്കൾക്ക് വേണ്ടത്ര നിലയിൽ ഉള്ള ഭേദപുസ്തക പ്രകാരമല്ലാതെ മാനുഷികമായി വളരെ പരിലാളനം നൽകി അവരെ മുമ്പോട്ട് കൊണ്ടുപോയാൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ എന്താണെന്നും കൂടെ വചനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ദാവീദ് തൻ്റെ മകനായ അഫ്സോലൂമിനെ കുറേയേറെ ലാളിച്ചു പിന്നീട് അതിന്റെ വേദന അവൻ അനുഭവിക്കേണ്ടായി വന്നു എന്ന് വായിക്കുന്നുണ്ട് അപ്പന്റെ സമാധാനം എന്ന പേരിനർത്ഥമുള്ള യപ്ഷാലു അപ്പന്റെ കൊട്ടാരം ചതിവിലൂടെ പിടിച്ചടക്കി അപ്പനെ കടത്തുന്ന വളരെ ദുഃഖകരമായ ഒരു രംഗം നമ്മൾ ഷംഭുവിലിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏലി മഹാപുരോഹിതൻ ഇസ്രായേലിന്റെ പുരോഹിതനായിരുന്നു ഏലി മഹാപുരോഹിതൻ പുരോഹിതനായിരുന്നെങ്കിലും മക്കളെ വേണ്ടത്ര നിലയിൽ ദൈവ വലനത്തിൽ അഭ്യസിപ്പിച്ചില്ല അതുകൊണ്ട് സംഭവിച്ചതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വഷളന്മാരായി തീരുകയും ഇസ്രായേലിൽ പൗരോഹിത്യം പൌരോഹിത്യം നീക്കപ്പെട്ടു പോകുവാൻ അവർ മുഖാന്തരമായി ഭവിക്കുകയും ചെയ്തു യേശാവിനെ ഇസ്രാക്ക് കൂടുതൽ ലാളിച്ചു അതുപോലെ തന്നെ യേശാവിനോട് പ്രത്യേക മമത ഇസ്രാക്ക് കാണിച്ചു ഒടുവിൽ നമ്മൾ വായിക്കുന്നത് ആ കുടുംബം ഭിന്നിക്കുവാൻ അത് കാരണമായി ഭവിച്ചിട്ടുണ്ട് തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ യോസീഫിനെ യാക്കൂബ് വളരെയധികം സ്നേഹിച്ചാണ് വായിക്കുന്നു അത് നിമിത്തം അവന്റെ ഭവനത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും നാളെ ദൈവത്തിന്റെ പ്രത്യേകമായ കരുതൽ എന്ന നിലയിൽ അവൻ മിശ്രീമിലേക്ക് അയക്കപ്പെട്ട് ഇസ്രായേലിന്റെ ഉദ്ഘാടനത്തിനായി ഒരുക്കപ്പെടുകയും ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നു ഇന്ന് ഞാൻ ഈ സമയത്ത് ഈ ഭാഗം വായിക്കുമ്പോൾ പിതാക്കന്മാരെ സംബന്ധിച്ച് അവരുടെ മക്കളോട് മത അവർ കരുതിക്കളുണ്ട് നാല് അതിപ്രധാനമാകുന്ന വിഷയങ്ങളാണ് ഞാന് ഇവിടെ എടുക്കുവാനാഗ്രഹിക്കുന്നു ഒന്ന് ഹി മസ്റ്റ് നോട്ട് പ്രൊവോക് ദം പിതാക്കന്മാർ മക്കളെ പ്രകോപിപ്പിക്കരുത് രണ്ട് ഹീമസ്റ്റ് നർച്ചർ ദം അവരെ പോറ്റി പുലർത്തണം മൂന്ന് ഹീമസ്റ്റ് ഡിസിപ്ലിൻ ദം അവനവരെ ശിക്ഷണം നൽകി വളർത്തിയെടുക്കണം നാല് ഹീമസ്റ്റ് ഇൻസ്ട്രക്ട് ആൻഡ് എൻകറേജ് ദം അവരെ ബുദ്ധി ഉപദേശം നൽകിയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം പൗലോസിന്റെ കാലഘട്ടത്തിൽ അതായത് എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ റോമിൽ ഉണ്ടായിരുന്ന നിലവിലിരുന്ന ഒരു നിയമാനുസൃതമായ സംവിധാനത്തെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് ഒരു ഭവനത്തിൽ ഒരു കുഞ്ഞ് ഉണ്ടായാൽ ആ കുഞ്ഞിനെ ആദ്യം കൊണ്ടുവന്ന് പിതാവിന്റെ കയ്യിൽ കൊടുക്കണം ഒരു മാതാവ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ ആ കുഞ്ഞിനെ ആദ്യം പ്രസവ രക്ഷ ചെയ്യുന്ന സ്ത്രീ ആ കുഞ്ഞിനെ എടുത്തിട്ട് കൊടുക്കേണ്ടത് അവന്റെ പിതാവിന്റെ കയ്യിലാണ് പിതാവ് കൈനീട്ടിയ കുഞ്ഞിനെ കയ്യിലേക്ക് സ്വീകരിച്ചാൽ ആ ഭവനത്തിലേക്ക് അവൻ അവനെ സ്വീകരിച്ചതായി കണക്കാക്കപ്പെടുകയും അത് ആ പിതാവ് ആ ഭവനത്തിൽ ആ കുഞ്ഞിനെ അംഗീകരിക്കുന്നതിന്റെ അംഗീകാരമായി പരിഗണിക്കപ്പെടുകയും ചെയ്തു പോന്നു എന്നാൽ പിതാവ് കൈ നീട്ടിയ കുഞ്ഞിനെ സ്വീകരിക്കുന്നില്ല എന്ന് വന്നാൽ ആ കുഞ്ഞിനെ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലേക്ക് വിറ്റുകളയുകയോ വേറെ ആർക്കെങ്കിലും കൈമാറുകയോ ഒരു അതിനെ അപായപ്പെടുത്തുക വരെ ചെയ്യ നിയമപരമായി അധികാരമുണ്ടായിരുന്നു എന്നാണ് വായിക്കുന്നത് ഇവിടെ അപ്പോസ്റ്റനായ പോലൂസ് പറയുകയാണ് പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ നിങ്ങളെ കോപിപ്പിക്കരുത് പിതാക്കന്മാരും മക്കളെ കോപിപ്പിച്ചില്ലെങ്കിൽ പോലും കോപിക്കുന്ന പിള്ളേരാണ് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള മിക്ക പിള്ളേരും ഈ അടുത്ത സമയത്ത് എന്നോട് ഉന്നത വിദ്യാസന്മാനായ ഒരു പിതാവ് പറഞ്ഞു ഈ വയസ്സാകുമ്പോഴത്തേക്ക് മാതാപിതാക്കള് വേറെ ഏതെങ്കിലും മാർഗമൊക്കെ അന്വേഷിക്കണം ഞാൻ ജയന്താ സാറെ കാര്യം അദ്ദേഹം ഒരു അഡ്വക്കേറ്റാണ് അദ്ദേഹം പറഞ്ഞു എൻ്റെ മകനൊക്കെ ഇപ്പം ചെറുപ്രായമാണ് അവരുടെയൊക്കെ സ്വഭാവ രീതികൾ വീക്ഷിച്ചിട്ട് ഇവരെയും കൊണ്ടൊരു പ്രത്യാശയ്ക്ക് വകുതോന്നില്ല ഞാൻ ചോദിച്ചാൽ അതെന്താ അങ്ങനെ ചിന്തിക്കാൻ കാര്യം അതേപോലെ അവനെയൊന്ന് വിളിച്ച് ഒന്ന് ഉറക്കം വിളിച്ചാൽ പോലും അവനങ്ങ് ദേഷ്യമാണ് എന്ന് പറഞ്ഞു ഇതാ ഇന്നത്തെ കാലത്തെ മിക്ക പിള്ളേരുടെയൊക്കെ സ്വഭാവ പ്രകൃതി അപ്പം വേദപോത്സവം പറയുന്ന പിതാക്കന്മാരെ മക്കളെ പ്രകോപിപ്പിക്കരുതെന്ന് പക്ഷേ പ്രകോപിപ്പിക്കാതെ തന്നെ മക്കൾ തിരിച്ച് മക്കൾ അപ്പനോട് കോപിക്കുന്നൊരു കാലത്താണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത് എന്നാലും പിതാവിനെ സംബന്ധിച്ച് പറയുക പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ പ്രകോപിപ്പിക്കരുത് എന്ന് മാത്രമല്ല അടുത്ത രണ്ടാമതോരെ കുറിച്ച് പറയുന്നത് ഈ ഇവിടെ പറയുന്ന ഹിമസ്റ്റ് നർദം അവനവരെ എന്ത് ചെയ്യണം പോറ്റി പുലർത്തണം ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അവരെ കർത്താവിന്റെ ബാലശിഷിയിലും പത്ത് ദിവസത്തിലും പോറ്റി വളർത്തുകയും ഹസ്ബൻഡ് ഹാരിയസ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നറീഷ് ആൻഡ് ചെറീഷ് എന്ന പറയുന്നത് പോറ്റി പുലർത്തുക ഇവിടെ അതേ വാക്കാവുക പോറ്റി വളർത്തുക എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് മക്കളെ എന്ത് ചെയ്യണം അവരെ പോറ്റി വളർത്തണം എങ്ങനെയാണ് പോറ്റി വളർന്നത് വളരെ വ്യക്തതയോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ ബൗദ്ധികവും ശാരീരികവും ആത്മീയവും സാമൂഹികവും മാനസികവുമായ മണ്ഡലങ്ങളിൽ അവരെ പോറ്റി വളർത്തുവാനുള്ള വലിയ ഉത്തരവാദിത്വം ക്രിസ്തീയ പിതാവ് പിതാവിന് ഉണ്ടെന്നാണ് അപ്പോഴായി പൗലൂസ് ഇവിടെ പറയുന്നത് അപ്പോൾ ആ കാര്യത്തിൽ ഇപ്പോൾ ഒരു പിതാവ് തന്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകി അവന് നല്ല ആരോഗ്യം കിട്ടുന്ന നല്ല ആഹാരങ്ങൾ നൽകി പോഷകാഹാരങ്ങൾ നൽകി പക്ഷേ അവന്റെ ആത്മീയവും സാമൂഹികവുമായിരുന്ന ബന്ധങ്ങളെ സംബന്ധിച്ച് ഈ പിതാവ് നിരുത്തരവാദിത്വം ഉള്ളവനായിരുന്നു അവന് വേണ്ടത്ര നിലയിൽ അവനെ അതിൽ പരിശീലിപ്പിച്ചില്ല എങ്കിൽ അവന് ബുദ്ധിയുള്ള അതുപോലെ തന്നെ ആരോഗ്യമുള്ള ഒരു വഷളനായി അല്ലെങ്കിൽ ദൈവഭയമില്ലാത്തവനായി ഈ ഭൂമിയിൽ മാറ്റപ്പെടാൻ സാധ്യമുണ്ട് അതുകൊണ്ട് പിതാവ് ശ്രദ്ധിക്കേണ്ടത് ഈ കുഞ്ഞിന്റെ ഇന്റലക്ച്വൽ സ്പിരിച്വൽ സോഷ്യൽ ആൻഡ് ഫിസിക്കൽ ഏരിയ ഓഫ് ലൈഫ് അവന്റെ ബൌദ്ധികവും ആത്മീയവും ശാരീരികവും സാമൂഹികവും പിന്നെ മെന്റൽ മാനസികവുമായ മണ്ഡലങ്ങളിൽ അവനെ പോറ്റി വളർത്തുവാനുള്ള ഉത്തരവാദിത്വം പിതാവിൽ നിക്ഷിപ്തമാണെന്നാണ് അപ്പോസിന് ലീ ഭാഗത്ത് പറയുന്നത് മൂന്നാമതെ പറയുന്നു ദി ഫാദർ ഹാസ് ടു ഡിസിപ്ലിൻ ഹിം പിതാവ് അവന് ശിക്ഷണം നൽകണം എങ്ങനെയുള്ള ശിക്ഷണമാണ് സദൃശവാക്കിൽ പറയ വാഗ്യതെങ്ങനെയാണ് ഒരപ്പൻ താൻ സ്നേഹിക്കുന്ന ഏത് മകനെയും ശിക്ഷിക്കുന്നു എങ്ങനെ ശിക്ഷിക്കുന്നു അവൻ തെറ്റ് ചെയ്താൽ ആ തെറ്റ് അവൻ ചെയ്ത് തെറ്റാണെന്ന് അവനെ ബോധ്യപ്പെടുന്നു അവന് ഗുരുതരമായി തെറ്റ് ചെയ്താൽ അവനെ വടികൊണ്ട് അടിക്കുന്നു ശിക്ഷിക്കുന്നു ഇന്നത്തെ കാലത്ത് വെസ്റ്റേൺ കൺട്രികളിലൊന്നും ചെയ്യാൻ പറ്റുകയില്ല ഈ പാചാതി രാജ്യങ്ങളിൽ മാതാപിതാക്കൾ മക്കളെ അടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ പിള്ളേർ പോലീസിനെ വിളിക്കും അവിടുത്തെ കൾച്ചർ അങ്ങനെയാണ് എന്നാൽ നമ്മുടെയൊക്കെ ബാല്യകാലത്ത് നമ്മളെയൊക്കെ മാതാപിതാക്കൾ നന്നായിട്ട് തല്ലിയിട്ടുണ്ട് തല്ലുകയും ശിക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഗുണവും നമുക്കുണ്ടായിട്ടുണ്ട് ഇന്ന് മാതാപിതാക്കൾ അനുസരണം കേട്ട് കാണിക്കുന്ന മക്കളെ തല്ലാൻ കഴിഞ്ഞാൽ ചുണയോണ്ടോ ഒന്ന് തല്ലാൻ എന്നാണ് ചോദിക്കുന്നത് ഞാൻ കേട്ടുണ്ട് അങ്ങനെ പിള്ളേർ ചോദിക്കുന്നത് ചുണയുണ്ടോ എന്നെ ദേഹത്തിന് തൊടാൻ തല്ലാൻ അപ്പോൾ അങ്ങനെ ഒരു കാലത്തേക്ക് മാറിയുകയാണ് പക്ഷേ വചനം പറയുന്നു ഒരു അപ്പൻ സ്നേഹിക്കുന്ന അപ്പൻ തന്റെ മകനെ എന്തു ചെയ്യുന്നു ശിക്ഷിക്കുന്നു ശിക്ഷണം നൽകിയാണ് ഇബ്രാലയനം പന്ത്രണ്ടാം അധ്യായം അങ്ങനെ ശിക്ഷണം നൽകി ഈ മകനെ അല്ലെ മകൾ വളർത്തുന്നു അപ്പോ നമ്മളങ്ങനെ അവർക്ക് ശിക്ഷണം നൽകിയാൽ ആ ശിക്ഷണത്തിലൂടെ അവരെന്ത് ചെയ്യും അവർ ശരിയായ പാഠ്യ പദ്ധതി ജീവിതത്തിൽ ഉൾക്കൊണ്ട് യോഗ്യരായി വളർന്നു വരും അവരെ ശിക്ഷിക്കേണ്ട എങ്ങനെയാണ് വി മസ്റ്റ് ഡിസിപ്ലീൻ ദം ഇൻ ലവ് നോട്ട് അവരെ കോപത്തോടെയല്ല സ്നേഹത്തോടെ ശിക്ഷണം നൽകി അവരെ വളർത്തിക്കൊണ്ടുവരണം അങ്ങനെ അവരെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ അവർ ദൈവകൃപയിൽ ആശ്രയിച്ച് കൊള്ളാവുന്നവരായി വരും ബാലൻ നടക്കേണ്ടെന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം അവർ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്നാണ് സങ്കീർണക്കാരനായി ദാവീദ് പ്രസ്താവിച്ചിട്ടുള്ളത് ദാവീദിന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ കൂടിയാണ് അദ്ദേഹം പറയുന്നത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ മക്കളെ ശരിയായി ശിക്ഷണം അഭ്യസിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം വളരെ നന്നായി ഒക്കെ ശിക്ഷണം കൊടുത്താലും പിതാവിൻ്റെ കസ്റ്റഡിയിൽ നിന്ന് പോയാൽ പിന്നെ പിടിവിട്ടു പോകുന്ന പിള്ളേരും ഇന്നത്തെ കാലത്ത് ഉണ്ട് അത് പിന്നെ ദൈവഹിതം നമുക്കതിനെക്കുറിച്ച് ഓവർറൂൾ ചെയ്യാനായിട്ട് സാധിക്കുക അപ്പോൾ ആദ്യമായി പറഞ്ഞത് പിതാക്കന്മാർ ദേ മസ്റ്റ് നോട്ട് പ്രവോക് ദം അവരെ ദേ മസ്റ്റ് കോപിപ്പിക്കരുത് ദം അവരെ പോറ്റി വളർത്തണം ആൻഡ് ഹി മസ്റ്റർ ഡിസിപ്ലിൻഡം അവരെ ശിക്ഷണം നൽകി വളർത്തിക്കൊണ്ടുവരണം പറയുന്നത് ഇൻസ്ട്രക്ട് ആൻഡ് എൻകറേജ് അവൻ അവരെ ബുദ്ധി ഉപദേശം നൽകണം ഏതെല്ലാം കാര്യങ്ങളിലാണ് ബുദ്ധി ഉപദേശം നൽകുന്നത് ദൈവദനം പറയുന്നു നിങ്ങൾ തെരുവീതികളിലേക്ക് നിരമിയാപ്രഭാവൻ പറയുകയാണ് നിങ്ങൾ തെരുവീതികളിലേക്ക് എന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ പണ്ടത്തെ വഴി ഏത് എന്ന് ചോദിച്ച് അതിൽ നടപ്പീൻ എന്ന് പ്രവാചകൻ അവരെ ബുദ്ധിപതിശിക്കുകയാണ് അപ്പോൾ പണ്ടത്തെ വഴി എന്ന് പറയുന്നത് പിതാക്കന്മാർ ഇട്ട് കൊടുത്ത വഴി എന്നാണ് കാണിച്ചു കൊടുത്ത വഴി എന്ന അതിന്റെ അർത്ഥം അവരുടെ വിശ്വാസ ജീവത്തിന്റെ നല്ല വഴി അനുസരണത്തിന്റെ നല്ല വഴി ദൈവഭക്തിയുടെ നല്ല വഴി പിന്നെ ബഹുമാനത്തിന്റെ നല്ല വഴി ജീവിത വിശുദ്ധിയുടെ നല്ല വഴി ഉപദേശത്തിന്റെ നല്ല വഴി ഈ വഴികളെല്ലാം നമ്മളെ അഭ്യസിപ്പിച്ച പിതാക്കന്മാരുമുണ്ട് ആ വഴി വഴിയിൽ തന്നെ നമ്മൾ നടക്കാൻ നമ്മുടെ മക്കളെ നമ്മൾ ബുദ്ധി ഉപദേശിക്കണം അത് നമ്മൾ ചെയ്ത ശേഷം കൊടുത്ത ശേഷം അവരതിനെ അനുസരിക്കുന്നില്ല ആ വഴി കൂടി അല്ല നടക്കുന്നെങ്കിൽ അതിന്റെ എല്ലാ കോൺസിക്വൻസും അവർ തന്നെ അനുഭവിച്ചു തീർക്കേണ്ടായി വരും അങ്ങനെയാണ് ദൈവജനം പറയുന്നത് അനുഭവങ്ങളും അങ്ങനെയാണ് പറയുന്നത് ഇപ്പൊ പണ്ട് കാലത്തൊക്കെ മാതാപിതാക്കൾ പറയുന്ന വായിക്ക് തിരുവായ്ക്ക് എതിർവായില്ലായിരുന്നു അവർ പറയുന്ന കാര്യം അങ്ങനെ തന്നെ അങ്ങ് അനുസരിക്കുക ഞങ്ങളുടെയൊക്കെ ബാല്യത്തിൽ അങ്ങനെ ആയിരുന്നു പ്രത്യേകിച്ചൊന്നും പറഞ്ഞാൽ വേറെ നടക്കുകയില്ല നമ്മൾ പറയ അവർ പറയും ആ പറയുന്ന കാര്യം നമ്മൾ അനുസരിക്കും എന്നാൽ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് മിക്കവാറും ആൾക്കാർക്കും മാതാപിതാക്കൾക്ക് അവരുടെ ഭാവിയെ സംബന്ധിച്ചോ നന്മയെ സംബന്ധിച്ചോ ഒരു ബുദ്ധി ഉപദേശം പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് നല്ലതല്ല അവർ നല്ലതായി കണക്കാക്കില്ല പറയും ഞങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട് ഞങ്ങൾക്ക് ആലോചിക്കാൻ കഴിവുണ്ട് ഞങ്ങൾ ബുദ്ധിയുള്ളവരാണ് ഞങ്ങൾ സാമൂഹ്യ ജീവികളാണ് ബി നോ ഹൗ വി ഷുഡ് മോൾഡ് വിർ ലൈഫ് ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾക്ക് എങ്ങനെയാണ് കരിപിടിപ്പിക്കേണ്ടത് ഞങ്ങൾക്കറിയാം അത് ശരിയാണ് അറിവ് നല്ലതാണ് പക്ഷേ സദൃശുവാക്കങ്ങൾ പറയുന്നത് വൃദ്ധന്മാരുടെ പക്കൽ ജ്ഞാനമുണ്ട് എന്നാണ് വൃദ്ധന്മാരുടെ പക്കൽ ജ്ഞാനമുണ്ട് പിതാക്കന്മാരും മക്കളും തമ്മിൽ തലമുറയുടെ അന്തരമുണ്ട് ഏജിന്റെ വ്യത്യാസമുണ്ട് പരിജ്ഞാനത്തിന് പരിചയച്ചുള്ള അറിവ് ആ അറിവിന്റെ സമ്പന്നതയ്ക്ക് വ്യത്യാസമുണ്ട് അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ നന്മയായി കൈക്കൊണ്ട് അതിനെ അനുസരിച്ചാൽ തിച്ചമായും അവർക്ക് അനുഗ്രഹമുണ്ടാകും അല്ല അവർ സ്വന്തം വിവേകത്തിൽ ഊന്നിയാൽ ആ സ്വന്തം വിവേകത്തിൻ്റെ അപര്യാപ്തതയിൽ വന്നു ഭവിക്കുന്ന എല്ലാ തിന്മകളും അവർ ജീവിതത്തിൽ അനുഭവിച്ച് തീർക്കേണ്ടതായി വരുന്നു അത് കാണ്ട് വേദനിക്കാനുള്ള ഒരു അനുഭവം നമുക്കും ഉണ്ടാകുന്നു എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് ഹി മസ്റ്റ് ഇൻസ്ട്രക് ദം ആൻഡ് എൻകറേജ് ദം അവരെ അഭ്യസിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം എന്തിനാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത് നല്ല കാര്യങ്ങൾക്കായി അവരെ പ്രോത്സാഹിപ്പിക്കണം കർത്താവിന്റെ വഴിയിൽ നടക്കുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കണം മക്കള് ഒരു ഞായറാഴ്ച യോഗത്തിന് പോയോ എന്ന് ഞായറാഴ്ച കഴിഞ്ഞ പിന്നെ ചൊവ്വാഴ്ചയല്ല ചോദിക്കേണ്ടത് ശനിയാഴ്ച വൈകിട്ട് ചോദിക്കണം നാളെ നിങ്ങളെവിടാ യോഗത്തിന് പോന്നെ യോഗത്തിന് പോണം നിശ്ചയമായിട്ടും പോകണം അവരെ ഓർപ്പിക്കണം ഇന്നലെ ഞാൻ ലൈനം എഴുതി കുടുംബ പ്രാർത്ഥനയെ സംബന്ധിച്ചാ ഞാൻ ലൈനമെഴുതിയത് അതായത് ഈ ഉപദേശിമാര് വിഭാഗം ഘടിപ്പിക്കുമ്പോൾ ഈ ഭാര്യയും ഭർത്താവിനും പറയും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം പോലും നിങ്ങൾ ഒന്നിച്ച് വേദപുസ്തകവും വായിച്ച് കുടുംബമായി പ്രാർത്ഥിക്കാത്ത പ്രഭാതവും സന്ധ്യാസമയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്നൊക്കെ മൈക്കിനകത്തോടെ നല്ല പോലെ ഗമേയിൽ പറഞ്ഞിട്ട് വീഡിയോയിൽ ഇതൊക്കെ പിടിക്കും ഇവർ ഭവ്യതയോടെ നിന്ന് അതെല്ലാം കേൾക്കും പക്ഷേ വളരെ ദുഃഖകരമായ ഒരു സത്യം ഞാൻ പറയാം വളരെ വിരളമായ കുടുംബങ്ങൾ മാത്രമേ ഇന്ന് പ്രത്യേകിച്ച് ഈ ഐ ടി യുഗത്തിൽ ഇന്നത്തെ ഈ ഐ ടി യുഗം ഈ ഐ ടി യുഗത്തിൽ വളരെ പരിമിതമായ കുടുംബങ്ങൾ മാത്രമേ കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞമുള്ളൂ പലയിടത്തുമില്ല അപ്പോൾ എഴുതി കഴിഞ്ഞപ്പോൾ ഏതിനും വിമർശിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അതിനെ വിമർശിക്കുന്ന ധാരാളം ആൾക്കാരുമുണ്ട് അപ്പോൾ ഉടനെ ഒരാൾ എന്ന് ചോദിച്ചു കുടുംബ പ്രാർത്ഥന വേണമെന്ന് എവിടെയാ വേദവസ്തുതി വാക്യമെന്ന് ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്തുവാ ചെയ്യുക കുടുംബ പ്രാർത്ഥന വേണമെന്ന് വേദവസ്തുതിലെ വാക്യം വെച്ചാലേ ഞാൻ കുടുംബ പ്രാർത്ഥന വന്നു ഞങ്ങളൊക്കെ ജനിച്ചത് മാർത്ത ജനിച്ച് ചീവിച്ചോ മാർത്തമാ പശ്ചാത്തലത്തില്ല അന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് അറിയാവുന്ന ഭക്തി ഇന്നത്തെ ആയിരിക്കുന്ന ഭക്തിയേക്കാൾ നല്ല ഭക്തിയായിരുന്നു ഇത് പറഞ്ഞാൽ ദിവസം സേനയെ ഒരാൾ റോസ്റ്റ് ചെയ്യാൻ വന്നു ചിലര് അപ്പോൾ ഇവിടെ ഇന്ന് ഈ വേർപാടുകാരുടെയിലുള്ള ഈ ഈ കേവലം ഉള്ള ഭക്തിയുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ സാധാരണ ഈ കൂട്ടത്തിലെ പാട്ടും വെള്ളത്തിലെ പോട്ടും അങ്ങനല്ല അന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പട്ടിണിയും പിതാകുവും പ്രയാസമുള്ള കാലമൊക്കെയാണ് ഭൂമിയിലൊക്കെ കൃഷി ചെയ്ത് രാത്രി കഷ്ടപ്പെട്ട് പണി ചെയ്യിച്ച് അകന്ന് ഉറങ്ങുന്നത് എം എം ഫോമും ഡ്യൂറോഫ്ലെക്സും ഒന്നും ഒന്ന് കിടക്കാനില്ല സാധാരണ അപ്പനും അമ്മയ്ക്കും ഒക്കെ കിടക്കാൻ ചിലപ്പം പഞ്ഞിമത്തെ ഒരെണ്ണം ഉണ്ടയിലായി ഇല്ലേലായി ഞങ്ങളൊക്കെ തറയിലാണ് കിടന്നിട്ടുള്ളത് പായുമൊക്കെ വിരിച്ച് അപ്പം അങ്ങനെ കിടക്കുന്ന വെളുപ്പിനെ നാല് മണിയാകാൻ ഒരു മിനിറ്റുള്ളവരുടെ കുത്തിപ്പൂക്കും പായ എന്ന് ഇതുക അതിരാവിലെ തിരുസന്നിയിൽ അണയുന്ന ഒരു സമയം എന്നുള്ള പാട്ടുമൊക്കെ പാടും ഒന്ന് രണ്ട് മൂന്ന് പാട്ടുമൊക്കെ പാടി വേദോസം വായിക്കും മണ്ണെണ്ണ വിളക്കൊക്കെ ഉള്ളത് അതിൻ്റെ മുമ്പ് ചുമ്പാകെയിരുന്ന വേദോസം എല്ലാവരും തണുത്തുള്ള മകനും കുമ്പോൾ ഈ വൃച്ചയും ധനുമാസവും ഒക്കെ അന്ന് നല്ല കോരിച്ചുരിയുന്ന തണുപ്പാണ് ആ തണുപ്പത്തും വിളിച്ചെഴുന്നേപ്പിക്കും പാട്ടുപാടി പ്രാർത്ഥിക്കും വൈകിട്ട് കൃത്യമായി കുടുംബ പ്രാർത്ഥന പാട്ടുപാടി പ്രാർത്ഥിച്ചില്ല അത് അത്താഴം തിരികയില്ല എങ്ങനെങ്കിലും അത്താഴം കിട്ടണമല്ലോ എന്നുള്ള ആഗ്രഹം കൊണ്ടെങ്കിലും അന്ന് പ്രാർത്ഥിക്കും ഇന്ന് ഭക്തിയുടെ പാരമ്യം പറയുന്ന വിശ്വാസികളുടെ പലരുടെയും വീടുകളിൽ കുടുംബ പ്രാർത്ഥനയില്ല അതിനൊരുപാട് ഉപാധികൾക്ക് പറയും കാരണം എന്താ കഴിഞ്ഞാൽ പിള്ളേർ വീണ സമയത്ത് പേരൻസ് വീണ സമയത്തേക്ക് പിള്ളേർ താമസിക്കും പിള്ളേർ കിടന്ന് ഉറങ്ങും അങ്ങനെ എങ്ങനെയൊക്കെ പറയും പക്ഷേ പ്രാർത്ഥിക്കണം അപ്പോൾ അതിനും വേദവശത്തിൽ വാക്യം കാണിച്ചാട്ടെ നമ്മൾ തൊട്ടതിനെല്ലാം വേദമസ്വത്തിൽ വാക്യം കാണിക്കാൻ പറ്റും ഇതൊരു നല്ല മാതൃകയാണ് ക്രിസ്തീയ കുടുംബത്തിനൊരു നല്ല മാതൃകയാണ് പ്രഭാതത്തിലും സന്ധ്യാസമയത്തും പ്രാർത്ഥിക്കുക ദാവിൽ പറയുമ്പോൾ ഞാൻ കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരവും എൻ്റെ സങ്കടം എൻ്റെ ദൈവത്തോട് ബോധിപ്പിക്കും എന്നാണ് പറഞ്ഞത് നമ്മൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥനയെ കൂടെ കുടുംബമായി പ്രാർത്ഥിക്കുക ഭാര്യയും ഭർത്താവും മക്കളും ഒന്നിച്ചിരുന്ന് ദൈവസന്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഭവനം അതൊരു പ്രത്യേക അനുഗ്രഹമുള്ള ഭവനമാണ് ഇതിന്റെ തകരാറ് എന്താന്ന് ഞാൻ പറയാം അന്നത്തെ കാലത്ത് മണ്ണെണ്ണ വിളക്കിന്റെ ചുവട്ടിലിരുന്ന് അല്ലെങ്കിൽ റാന്തന്റെ ചുവട്ടിലിരുന്ന് പാട്ടുപാടി വേദോത്സവം വായിച്ച് പ്രാർത്ഥിച്ച ഭവനങ്ങളുണ്ടായിരുന്ന ക്രിസ്തീയ സന്തോഷവും ഐക്യതയും ഇന്ന് പണം കൊണ്ട് ആറാടുന്ന നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രാർത്ഥിപ്പാൻ സമയമില്ലാത്ത ഭവനങ്ങളിൽ ഇല്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഇന്നത്തെ എല്ലാം യാന്ത്രികമായിരിക്കുന്ന സംഗതികളാണ് ഇന്നത്തെ സന്തോഷമൊക്കെ ആർട്ടിഫിഷ്യലാണ് അല്ലാതെ പ്രകൃത്യാളുള്ള സന്തോഷമില്ല സമാധാനയില്ല എന്താ കാര്യം പണം ഉണ്ട് നല്ല ഉണ്ട് ജീവിത സാഹചര്യങ്ങളുണ്ട് നല്ല വീടുകളുണ്ട് അനുകൂല ഉണ്ട് പക്ഷേ കുടുംബ പ്രാർത്ഥനയില്ല കുടുംബ പ്രാർത്ഥന സമയത്ത് നമ്മൾ കാട് കളിച്ചും പിന്നെ ചെസ് കളിച്ചും ഒക്കെ സമയം ചെലവഴിക്കുന്ന രീതി അതൊക്കെ ദൈവത്തെ കോപിപ്പിക്കുന്ന വേണ്ടി നമ്മൾ സമയം വർദ്ധിക്കണം കാലത്തും വൈകിട്ടും കുറഞ്ഞപക്ഷം ദൈവസേനയിൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയണം കുഞ്ഞുങ്ങളോട് പ്രാർത്ഥിക്കാൻ വിളിക്കണം ചില വീടുകളിലൊക്കെ പ്രാർത്ഥിക്കാണ്ടിരിക്കുമ്പോൾ പേരൻസ് തന്നെ പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട് എന്നോട് ആരും വിരോധിക്കരുത് എന്തീ പിള്ളേർ അവർ അവൻ മുറിയില്ലേ ഇരുന്ന് മറ്റെന്തൊക്കെ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ അങ്ങനെ ആ വീട് ഗുണം വരുന്നത് പറഞ്ഞാട്ടെ ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ ഗുണം വരും ഇറങ്ങി വാടാ പ്രാർത്ഥിക്കാൻ എന്ന് പറയണം അതിന് പറയാൻ തൻ്റെ ഉള്ള അപ്പനുണ്ടായിരിക്കണം അമ്മ ഉണ്ടായിരിക്കണം അവർ പറയുമ്പോൾ ഇവന് അനുസരിക്കുന്നവനായിരിക്കണം പക്ഷെ അതൊന്നും ഇന്നില്ല നമുക്കങ്ങ് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നു നമുക്കങ്ങ് പ്രാർത്ഥിക്കല്ല കുടുംബമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം ഇവിടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പിതാക്കന്മാരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അപ്പോഴായി പോലീസ് പറയുന്നത് അവരെന്ത് ചെയ്യണം ഹീമാസ്റ്റർ മസ്റ്റ് മസ്റ്റ് നോട്ട് പ്രൊവോക് ദം അവരെ കോരുത് ഹീമാർ ദം അവരെ പോറ്റി വളർത്തണം ഹിമാസ്റ്റ് ഡിസിപ്ലിൻ ദം അവരെ ശിക്ഷണം നൽകണം ശിക്ഷണത്തിലൂടെ അഭ്യസിപ്പിക്കണം ഹിമാസ്റ്റർ ഇൻസ്ട്രക്ട് ആൻഡ് എൻകറേജ് അവരെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും കർത്താവിനെ കൊള്ളാവുന്നവരായി പ്രോത്സാഹിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരണം കുഞ്ഞ ഇതാണ് ദൈവത്തിൻ്റെ വഴി ഇതാണ് നല്ല മാർഗ്ഗം ഈ നല്ല മാർഗം നീ സ്വീകരിക്കണം ഇതിലേ പോകാവൂ എന്ന് കൃത്യമായി പറഞ്ഞുകൊടുത്ത് അവരെ മാതൃകയായി വളർത്തിയാൽ അവർ നിശ്ചയമായും ദാവിത പറഞ്ഞ ബാലൻ നടക്കേണ്ട വഴിയിൽ അവനെ അഭ്യസിക്കുക വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല വളരെ പ്രായം ചെന്ന് വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവന്റെ ജീവിതത്തിലെ അവൻ്റെ ബാല്യത്തിൽ ലഭിച്ച ആ അഭ്യസനം അവനൊരുനാളും മറക്കാതെ ജീവിതത്തിൽ പാലിക്കുകയും അവൻ ലഭിച്ച ഈ അഭ്യസനം അവന്റെ ജീവിതത്തെ ശരിയായി മോൾഡ് ചെയ്ത് കൊള്ളാവുന്ന ഒരു വിശ്വാസിയായി അവൻ ജീവിക്കുകയും ചെയ്യും ഞാൻ വളരെ ദുഃഖത്തോട് പറയാം ഇന്ന് ജീവിക്കുന്ന നമ്മുടെ ഈ മധ്യവയസ് വയസ്സിന് എബവുള്ള ഈ തലമുറയുടെ കഴിഞ്ഞു കഴിയുമ്പോൾ വരുമാ വരുമാനിക്കുന്ന തലമുറയുടെ ഗുണം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം എല്ലാം യാന്ത്രികതയിൽ മാത്രം കാര്യങ്ങൾ പോകുന്ന ഒരു സംവിധാനത്തിലേക്ക് ക്രിസ്തീയ ഭവനങ്ങൾ പോലും മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുക ദൈവഭയമില്ലാതെ കർത്താവിനെ ബഹുമാനമില്ലാതെ ചെട്ടികളുടെ പ്രാർത്ഥനാ ജീവിതമില്ലാതെ വചനധ്യാനമില്ലാതെ ആത്മീയകാര്യങ്ങളിൽ ശുഷ്കാന്തിയില്ലാതെ എല്ലാം ജഡമയം എല്ലാം ലോകമയം സർവവും പണം എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് മാത്രം പ്രയാണം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് നീതിമാന്മാർ ഭക്തന്മാർ ഇല്ലാതെ പോകുന്ന ഒരു കാലഘട്ടം ഈ കാലഘട്ടത്തിൽ പിതാക്കന്മാർ മക്കൾക്ക് ദൈവവചനം പറയുന്ന നിലയിലുള്ള ശരിയായ അഭ്യസം ഭക്തനായ യുവനെ കുറിച്ച് വായിക്കുമ്പോൾ അവന്റെ എല്ലാ മക്കൾക്കും വേണ്ടിയും അവൻ കാലത്തും വൈകിട്ടും ദൈവസന്നി പ്രാർത്ഥിക്കുന്ന യാഗം ഒരു പിതാവായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് നല്ല എംപ്ലോയ്മെന്റ് കിട്ടും ജോലി കിട്ടാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പേരൻസുണ്ട് എന്നോട് പറഞ്ഞു പല പേരും പിന്നെ ദേവദാസിനെ ഞങ്ങളുടെ മോനെ ഒരു നല്ല പ്ലേസ്മെന്റ് കിട്ടാൻ പ്രാർത്ഥിക്കണേ ഞങ്ങളുടെ മോനെ ഒരു നല്ല മാതൃകാ പുരുഷനായി തിരുവാൻ അവൻ ദൈവത്തെ സ്നേഹിക്കുന്നതിനായി തിരുവാൻ പ്രാർത്ഥിക്കണേ എന്ന് നമുക്ക് എത്ര പേര് പറയും കാനഡയുടെ പ്രധാനമന്ത്രിയായിരുന്നയാൾ വളരെ ചെറുപ്പക്കാരായ യുവാവാണ് അദ്ദേഹം കാനഡയുടെ പ്രധാനമന്ത്രിയായി ഇലക്ട് ചെയ്യപ്പെട്ട് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തപ്പോൾ ഈ മകൻ ഓടിച്ചെന്ന് തന്റെ അമ്മയോട് പറഞ്ഞു പത്രത്തിൽ വന്ന വാർത്തയാണ് ഞാൻ പറഞ്ഞത് ജുമാ പറയുന്നല്ല മോം ഐ ആം എലക്റ്റഡ് ആസ് ദി പ്രൈം മിനിസ്റ്റർ ഓഫ് കാനഡ കാനഡയുടെ പ്രധാനമന്ത്രിയായി ഞാനെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ആ അമ്മ അതിനെ വെൽക്കം ചെയ്ത് അവനെ ഗ്രീറ്റ് ചെയ്തങ്ങനറിയാവോ താങ്ക് യു മൈ സൺ ദ സെക്കൻഡ് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ മോനെ വളരെ നന്ദി പക്ഷേ സെക്കൻഡ് ബെസ്റ്റ് നല്ലതകളിൽ രണ്ടാം സ്ഥാനത്ത് ആണ് ആ സ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ പറയുക ആദ്യത്തെ സ്ഥാനം ദൈവത്തോടുള്ളതിന്റെ റിലേഷൻഷിപ്പാണ് സെക്കൻഡ് ബെസ്റ്റാണ് നീഗാൻഡയുടെ പ്രധാനമന്ത്രിയായി ഉയർത്തപ്പെട്ടു എന്ന് പറയുന്നു അപ്പം നമ്മുടെ പ്രിഫറൻസസ് ചോയ്സസ് എന്താണ് വാട്ട് ഈസ് ദ ബെസ്റ്റ് ഇൻ അവർ ലൈഫ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് ദൈവഭക്തിയോ അതോ ലൗകിക പ്ലേസ്മെന്റോ സമൃദ്ധിയോ നാം മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക അതോടുകൂടെ ഇതൊക്കെയും നിനക്ക് നൽകപ്പെടും എന്ന് കർത്താവ് പറഞ്ഞു കർത്താവിനെ സ്നേഹിക്കുക അവനെ ബഹുമാനിക്കുക ജീവിത വിശുദ്ധിയിൽ ജീവിതം മോൾഡ് ചെയ്യുക കർത്താവിനെ ഭയപ്പെടുക ദൈവദാസന്മാരെ ആദരിക്കുക ബഹുമാനിക്കുക കൃത്യനിഷ്ഠയോടുകൂടി ആത്മീയ ജീവിതം കെട്ടിപ്പടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ അതോടുകൂടെ ചേർന്ന് എല്ലാ ഭൗതിക നന്മകളും സ്വർഗദ്ര ദൈവവും നമുക്ക് നൽകാം എന്നാണ് കർത്താവ് പറഞ്ഞ അതാണ് മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിക്കും അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും അല്ല ഇതൊക്കെയും സമ്പാദിച്ച ശേഷം സമയമുണ്ടെങ്കിൽ ദൈവത്തെ കണ്ടെത്താം എന്നല്ല കർത്താവിനായി ജീവിതം സമർപ്പിക്കുക കുടുംബ പ്രാർത്ഥനയും സംബന്ധിക്കാതെ പ്രാർത്ഥനാ ജീവിതത്തിനായി സമർപ്പിക്കാതെ ഉറക്കളച്ചിരുന്ന് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ മാതാപിതാ ഈ മക്കളെ നിർബന്ധിക്കുന്ന ചില മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളും കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് ഇവിടെ പോയി പഠിക്കേ ഞങ്ങൾ പ്രാർത്ഥിച്ചോളാ എന്തൊരു തമാശയാ ഞങ്ങൾ പ്രാർത്ഥിച്ചോ നീ പോയി പഠിക്കുക അങ്ങനല്ല പറയണ്ടേ മോനെ വന്ന് പ്രാർത്ഥിക്കുക ദൈവം നിന്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കും എന്ന് പറഞ്ഞ് അവനെയും കൂടെ വിളിച്ചു വരുത്തി മുഴങ്കാലികളിൽ നിന്ന് ദൈവസേനയിൽ പ്രാർത്ഥിക്കാൻ മാതൃകയായിരിക്കണം മാതാപിതാക്കൾ ഞാൻ വിദേശത്ത് രാജ്യത്ത് ഒരു പാശ്ചാത്യ രാജ്യത്ത് ഒരു സ്ഥലത്ത് നമ്മുടെ ഒരു വീട്ടിൽ ചെന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ പ്രത്യേകമായ സാഹചര്യത്തിൽ എല്ലാ വീടുകളിലും കൂടും പ്രാർത്ഥന പറ്റുകയല്ല കാര്യം അങ്ങനെ ഈ പുരുഷൻ ജോലിക്ക് പോയിട്ട് അദ്ദേഹം വരും വരുന്നതിന് മുമ്പ് തന്നെ സഹോദരി യുവതി ജോലിക്കായിട്ട് പോയിട്ട് നൈറ്റ് ഷിഫ്റ്റൊക്കെ അപ്പോൾ അങ്ങനെ മിക്കവാറും സാധിക്കില്ല ആരെങ്കിലും ഒരാളൊക്കെ കണ്ണുള്ളൂ ചിലപ്പം രണ്ടുപേരും ലേറ്റായിട്ടേ വരികയുള്ളൂ അങ്ങനെയൊക്കെയുള്ള സാഹചര്യമുള്ള വീട്ടും നല്ലൊരു വീട്ടിൽ ചെന്നപ്പോൾ എനിക്കാന്ന് കണ്ണ് തൂങ്ങിയിട്ട് നിങ്ങൾ കാര്യം ഇഷ്ടം പോലെ പകലെല്ലാം ഈ ഒരുപാട് വർത്ത സംസാരിച്ച് ശുശ്രൂഷം ചെയ്ത് ശരീരം ക്ഷീണിതമായി അങ് ഉറക്കം വന്ന് ഉറക്കം കണ്ടു തോന്നുക പക്ഷേ ആ വീട്ടിലെ അമ്മാവനോട് പറഞ്ഞു ആ ടേറ്റസ് ബ്രദറെ പിന്നെ പ്രാർത്ഥിക്കാതെ ഉറങ്ങരുത് എനിക്കന്ന് എങ്ങനെയൊന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്നുള്ള മതിയെന്നുള്ള വിശേഷിയാ അപ്പം അങ്ങോട്ട് പറയാൻ പറ്റുമോ പ്രാർത്ഥിക്കാമെന്ന് അപ്പം ലേറ്റ് വളരെ ലേറ്റായി പക്ഷേ ആ വീട്ടിൽ ഞാൻ ഒരു രണ്ടാഴ്ച താമസിച്ചു ഒരു ദിവസം പോലും അവരുടെ പ്രഭാത പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനയും മുടക്കം വന്നതായി ഞാൻ ആ പതിനാല് ദിവസവും കണ്ടില്ല എല്ലാ ദിവസവും കൃത്യമായി പ്രാർത്ഥിക്കും കൃത്യമായി പാട്ടുപാടും കൃത്യമായി എഴുന്നേൽക്കും അതിനുള്ള സമയം കണ്ടെത്തും ഇതാ ദാവീദ് ദറയുന്നത് അതിൻ്റെ ബാലൻ നടക്കേണ്ടതു വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്ന് പറയുന്നു ബാല്യത്തിൽ നമുക്ക് ലഭിക്കുന്ന ആ ശിക്ഷണമാണ് അന്ത്യം വരെയും നമ്മെ ആ ശിക്ഷണത്തിലൂടെ മാതൃയുള്ളവരായി നിൽക്കുവാൻ സഹായിക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിലൂടെ നിർത്തുന്നു പിതാക്കന്മാർ മക്കളോട് ഉള്ള കടമ എന്താണെന്നാണ് ഇന്ന് ഞാൻ പറഞ്ഞത് അടുത്ത ക്ലാസ്സിൽ കർത്താവ് ചോദിച്ചു കഴിഞ്ഞാൽ യജമാന്മാരും ദാസന്മാരും അത് കഴിഞ്ഞ ശേഷമാണ് ക്രിസ്തീയ സർവായുധ വർഗം എന്ന് പറയുന്ന വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത് കർത്താവ് എന്ന് ചോദിച്ചാൽ എഫേസ് ലേഖനം അതിന്റെ പഠനം ക്ലോസ്റ്ററിലേക്ക് വരുവാൻ ഇടയാകുന്നു ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആൻഡ് സോളാ സ്ക്രിപ്റ്ററ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ അത് സബ്സ്ക്രൈബ് ചെയ്യുക തൗസൻഡ് പ്ലസ് വീഡിയോസ് ഇപ്പോൾ അതിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് അവയെല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിസിപ്ലിൻസാണ് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ കർത്താവിൻ്റെ മൂത്തരുമായ ശുശ്രൂഷയിൽ സുശേഷൻ ടൈറ്റൽസ് ഫ്രം ഇടയാർപിള്ള താങ്ക് യു